ഒരു 50-55,000 റുപ്പീസിൻ്റെ താഴെയുള്ള വളരെ നല്ല ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ അടിപൊളി ക്യാമറകളാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സോൾഫുൾ ലാൻഡ്സ്കേപ്പ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയാണ്. ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. വിന്ററായി, വിന്ററിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഓട്ടത്തിൻ്റെ ഒരു പകുതി കഴിയാനായി. സോ നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഒരു 10 ഡിഗ്രി, രാത്രി ക്യാമ്പത്തിന് 7 ഡിഗ്രി 6 ഡിഗ്രി ഒക്കെ ആവും. വലിയ കുഴപ്പമില്ല. അത്യാവശ്യം ഹീറ്ററൊക്കെ ഇട്ട് കുറച്ചും കൂടി കിടന്നുറങ്ങാം. സോ കൂടുതൽ വിശേഷങ്ങളൊന്നും പറഞ്ഞ് കുളവാക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പുതിയ ഒരു ക്യാമറ വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഒരു 50,000 താഴെയുള്ള ഒരു ബിഗിനർ ക്യാമറാസ് ഏതൊക്കെയാണെന്ന് കുറച്ചെണ്ണം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞായിരുന്നു. സോ വിതൌട്ട് ഫർദർ ഡ്യൂ, ഇന്നത്തെ വീഡിയോ, അതായത് 50-55 ലെവലിലുള്ള, അല്ലെ അതിൻ്റെ താഴോട്ടുള്ള കുറച്ച് ക്യാമറാസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഈ റേഞ്ചിൽ ഒരുപാട് പലതരത്തിലുള്ള ക്യാമറാസ് മാർക്കറ്റിലുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി കൺവിൻസിങ് ആണ് എന്ന് തോന്നിയ ചില ക്യാമറാസ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ പുറത്തും എൻ്റെ ഒരു സജഷൻ്റെ പുറത്തുമാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പം ഇന്ന ക്യാമറ നല്ലതായിരിക്കും, ഞാനിപ്പോൾ കാർഡടച്ച് ഉള്ള ക്യാമറാസ് എല്ലാം നിങ്ങളോട് പറഞ്ഞു തന്നതിൽ കാര്യമില്ല. പക്ഷേ സംഭവം എനിക്ക് പേഴ്സണലി എന്തെങ്കിലും ഒരു കണക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് തോന്നിയ ഒരു ക്യാമറാസ് ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. മാത്രമല്ല ബെസ്റ്റ് വാല്യൂ ഫോർ മണിയുമായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരുപാട് കാർഡടച്ചുള്ള സ്പെസിഫിക്കേഷൻ ഒന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ലൈക്ക് ഈ മില്യൺ ഡോട്ട് ഡിസ്പ്ലേ മറ്റേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് ഒരു ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ സ്പെസിഫിക്കേഷനാണ് ഈ ക്യാമറകളിൽ ഉണ്ട് എന്നാണ് ഞാൻ നിങ്ങൾ പറയാൻ പോകുന്നത്. സോ കുറച്ചെണ്ണം ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയ്ക്ക് നല്ല പ്രശ്നമുള്ള മനുഷ്യനാണ്. നമ്പേഴ്സൊക്കെ പണ്ട് മുതലേ മാക്സിമൊക്കെ ഭയങ്കര മാർക്കായിരുന്നു. എനിവേ, സ്കൂൾ സമയം കളയുന്നില്ല, നമുക്ക് നേരെ തുടങ്ങിയേക്കാം. ഒന്നാമത്തെ ക്യാമറ ക്യാനോണിൻ്റെ 1500D എന്നുള്ള ക്യാമറയാണ്. ഈ ക്യാമറയായിട്ട് എനിക്ക് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. സോ ഇതിന് മുമ്പ് ഇറങ്ങിയ ഒരു ക്യാമറയാണ് 1200D എന്നുള്ള കാര്യം. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു DSLR. ആദ്യം ഞാൻ വൃത്തിക്ക് ഫോട്ടോ എടുക്കാൻ പഠിച്ച DSLR. തലയ്ക്ക് പ്രാന്ത് പിടിച്ച് ഫോട്ടോ ഇങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വൈകുന്നേരം ന്യൂസിലാൻഡിലെ കടൽ തീരത്തൂടെയും അവിടെ ഇവിടെയും രാത്രിയിൽ അസ്ട്രോയൊക്കെ എടുക്കാൻ വേണ്ടി പോയ ഒരു സമയത്ത് കൂടുതൽ ഉപയോഗിച്ച തഴക്കം വന്ന് അതിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റിൽ റണ്ണിങ്, ഒരു കുഴപ്പമില്ല. അവനത് അടിപൊളിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ചേട്ടനായിട്ട് വരാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻസ് ചെയ്തൊരു സാധനമാണ് 1500D. 24 MP ക്യാമറയാണ്. സോ ഡീസൻ്റ് ആണ്, വളരെ നല്ല. കാരണം ക്രോപ്പ് സെൻസർ ആയതുകൊണ്ട് 24 MP മതി. ഒരു ക്രോപ്പ് സെൻസിൽ 10-40 MP കൊണ്ട് വെച്ചാലുള്ള കുഴപ്പം എന്താ, കൂടുതൽ മെഗാപിക്സൽ ഒരു സെൻസറിലേക്ക് തള്ളിക്കയറ്റുമ്പോൾ ആ സെൻസർ ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് നോയ്സ് കൂടും. സോ അത്യാവശ്യം നല്ലൊരു ക്രോപ്പ് സെൻസറാണ് 24 MP എന്ന് പറഞ്ഞു കഴിയുമ്പോൾ. അപ്പം ഞാൻ ആ 1200D എടുത്ത അസ്ട്രോ ആണ് ഈ കാണുന്നത്. കഴിഞ്ഞ ഇത് ആ എടുത്ത സമയത്ത് ക്യാനോണിൻ്റെ വീക്ക്ലി റൗണ്ടിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഫോട്ടോസ്, ഒരുപാട് അസ്ട്രോ ഞാൻ അതുകൊണ്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ISO റേഞ്ച് എന്ന് പറഞ്ഞാൽ 100-6400 ആണ്. അത് മാക്സ് ഔട്ട് ചെയ്യുന്ന ഒരു 12800 അത് മാക്സ് ഔട്ട് ചെയ്യും. തരക്കേടില്ലാത്തൊരു ISO റേഞ്ച് ഉണ്ട്. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഞാൻ ക്യാമറയിൽ 3200 ISO വരെ വളരെ കംഫർട്ടബിൾ ആയിട്ട് പോയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ലെൻസിൻ്റെ ഉണ്ട്. എന്നാലും നല്ലൊരു സെൻസറാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 3 FPS നമുക്ക് ഫോട്ടോ എടുക്കാം. അതൊരു സെക്കൻഡിൽ നമ്മൾ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ 3 FPS അടിക്കുകയുള്ളൂ. വൈൽഡ് ലൈഫ് ക്യാമറ ഒന്നും അല്ല, ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട്ലി ബിഗിനർ ക്യാമറയാണ്. സോ ദാറ്റ്സ് ഇനഫ്. ഇനി എന്തെങ്കിലും കാരണവശം നിങ്ങൾക്ക് അതുകൊണ്ടൊന്ന് വീഡിയോയും കൂടി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിസപ്പോയിൻറ്റഡ് ആവശ്യമില്ല. ഒരു 1080p 24 FPS അല്ലെങ്കിൽ 30 FPS നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ HD 60 ഉണ്ട്, അതുപോലെ തന്നെ വൈഫൈ ഉണ്ട്. നിങ്ങൾക്ക് ഈ ക്യാനോൺ ക്യാമറ കണക്ട് എന്ന് പറഞ്ഞ ആപ്പ് വഴി ഇപ്പം ഇത് കണ്ടില്ലേ, ഞാനിത് വെച്ച് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. നമുക്ക് റിമോട്ട് വെച്ച് ദൂരെ മാറി നിന്ന് ഫോട്ടോ എടുക്കുന്ന പോലെ തന്നെ ക്യാനോണിൻ്റെ ക്യാമറ ആപ്പ് വെച്ച് നമുക്ക് സെൽഫി ഒക്കെ എടുക്കാൻ പറ്റും. സോ ഇത് ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഫോട്ടോഗ്രാഫിയിൽ അല്ലെങ്കിൽ ഒരു വീഡിയോഗ്രാഫിയിൽ ഈ ക്യാമറയെക്കുറിച്ച് അറിയേണ്ടതുള്ളൂ. വളരെ ഡീസൻ്റ് ആയിട്ട് ബിൽറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാമറയാണ്. ഒത്തിരി വലിയ വെതർ സീലിങ്ങും പരിപാടിയൊന്നും തീരെ ഉണ്ടാവില്ല. പക്ഷേ ക്യാമറ ഈസ് ലൈക്ക് പ്രിറ്റി ഗുഡ് ആസ് എ ബിഗിനർ. ഒരു നല്ല തുടക്കത്തിന് പറ്റിയൊരു ക്യാമറയാണ് 1500D എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ മൗണ്ട് വെച്ച് നിങ്ങൾക്ക് പഴയ ഒരുപാട് ലെൻസുകളുണ്ട്. ടാമറൂൻ്റെയും സിഗ്മയുടെയും ഒക്കെ ഒരുപാട് തേർഡ് പാർട്ടി ലെൻസുകളുണ്ട്. ആ ക്രോപ്പ് സെൻസറൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ, നിങ്ങൾ നാളെ മിററർലെസ്സിലേക്ക് കയറി അല്ലെങ്കിൽ നാളെ ഒരു ഫുൾ ഫ്രെയിം വാങ്ങിച്ചാലും, നിങ്ങളിപ്പം ഫുൾ ഫ്രെയിം ലെൻസാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് നേരെ കണ്ടിന്യൂ ചെയ്യാം. സോ അതും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കാം. സോ ഇതിൻ്റെ ഏകദേശം ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 36,500 രൂപ 490 ആമസോണിൽ കണ്ടത്.
ഫ്ലിപ്കാർട്ടിൽ 39 കൊണ്ട് മാറും മറിഞ്ഞൊക്കെ വരും. ഞാൻ അതുകൊണ്ട് വിലയുടെ കാര്യത്തിൽ വലിയ എന്താ പറയുക തീർപ്പൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് താഴത്തെ ലിങ്കിൽ നിന്ന് വേണമെങ്കിൽ പോയി പർച്ചേസ് ചെയ്യാം. അഫിലിയേറ്റ് ലിങ്കൊന്നുമല്ല, ഞാൻ ചുമ്മാ നിങ്ങൾക്ക് ചുമ്മാ ഇടുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയുക, ഒരു നല്ല 1500D സെക്കൻഡ് ഹാൻഡ് വാങ്ങുകയാണെങ്കിൽ പൊളിയായിരിക്കും. സോ യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദർ. അടുത്താണ് ക്യാനോണിൻ്റെ 3000 എന്നുള്ള ക്യാമറ D എന്നുള്ള ക്യാമറ. കുറച്ചുകൂടെ താഴോട്ടുള്ളൊരു ക്യാമറയാണ്, ലൈക്ക് ഒരു 18 MP ഉള്ളൂ. ഒരു കാര്യം ആലോചിക്കുക, 18 MP എന്ന് പറയുമ്പം ക്രോപ്പ് സെൻസറിൽ 18 MP മോശമല്ല, നല്ല സെൻസറാണ്. നമുക്ക് അത്യാവശ്യം കുറച്ചുകൂടെ നോയിസ് പെർഫോമൻസ് കിട്ടും. ISO 100 to 6400 ആണ് വരുന്നത്. ഫുൾ HD 24 ഉണ്ട്, 30 ഉണ്ട്, HD 60 ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ഏകദേശം 31,000 രൂപ ഫ്ലിപ്കാർട്ടിൽ ഞാൻ കണ്ടു. നിങ്ങൾ തപ്പി പിടിച്ച് സെക്കൻഡ് ഹാൻഡ് കിട്ടുമെങ്കിൽ വളരെ നല്ലതാണ്. 1500D കുറേ കൂടെ താഴോട്ടുള്ള ഒരു സ്പെസിഫിക്കേഷനുള്ള ക്യാമറയാണ് ഈ 3000D എന്ന് പറഞ്ഞ ക്യാമറ. മൂന്നാമത്തെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ക്യാമറയാണ് ക്യാനോണിൻ്റെ 200D Mark II. 200D എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ക്യാമറയായിരുന്നു, ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അതിന് പകരം ഞാൻ നേരെ അപ്ഗ്രേഡ് ചെയ്ത 6D ഫുൾ ഫ്രെയിം, കാരണം ഞാൻ കൂടുതൽ ആസ്ട്രോ ഫോട്ടോഗ്രഫി ലാൻഡ്സ്കേപ്പിലായിരുന്നു കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത് ഇപ്പോഴും അതെ. അപ്പോൾ പക്ഷേ 6D ഒരു അടിപൊളി ക്യാമറയാണ്, അതുകൊണ്ട് തന്നെ ഞാനൊന്നും എടുത്തില്ല. പക്ഷേ 200D Mark II വളരെ നല്ലൊരു ക്യാമറയാണ്, നല്ലൊരു വ്ളോഗിങ് ക്യാമറയാണ്, അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. എന്തൊക്കെയാണ് പറയേണ്ടത്, എൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് നേരെ കടക്കാം, കൂടുതൽ ഒന്നും പറയാണ്ട്. 24 MP സെൻസറാണുള്ളത്. ISO 100 to 25600, 25,600 വരെ പോവും. അതിന് ഹൈ 51,200 ഉണ്ട്. അപ്പോൾ മുമ്പ് പറഞ്ഞ ക്യാമറകളെക്കാൾ കൂടുതൽ നെയ്റ്റീവ് ISO സപ്പോർട്ട് ചെയ്യുന്ന ഇതിലാണ്. 100 to 25 മറ്റേ 6400 വരെ പോകേണ്ടായിരുന്നെങ്കിൽ ഇത് 25,600 വരെ നെയ്റ്റീവ് സപ്പോർട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ കൂടുതൽ നോയിസ് ഐ മീൻ ലോ ലൈറ്റ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. 5 FPS ആണ് ഷട്ടർ വരുന്നത്. ഐ ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ് ഉണ്ട്. വളരെ നല്ല കാര്യമാണ് നമുക്ക് വ്ളോഗ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ നേരത്തെ ഓട്ടോമാറ്റിക്കലി ഐ ഡിറ്റക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ 4K ഉണ്ട് ഇതിനകത്ത്. 4K നിങ്ങൾ വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ആൾക്കാർ വ്ളോഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ക്യാമറയാണ്, ബിഗിനർ ക്യാമറയാണ് നമ്മുടെ ഈ 200D Mark II എന്നുള്ള കാര്യം. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 4K 24 എടുക്കാൻ പറ്റും. ഫുൾ എച്ച് ഡി സിക്സ്റ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്ലോ മോഷൻ. ഈ ഫുൾ എച്ച് ഡി 60 FPS എന്ന് പറയുമ്പോൾ സാധാരണ ഹ്യൂമൺ എലമെൻസിൻ്റെ സ്ലോ മോഷനാണ് ഈ 60 FPS എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലിപ്പ് ഔട്ട് സ്ക്രീൻ ഉണ്ട്, അത് ടച്ച് സ്ക്രീനുമാണ്, പോളി സാധനമാണ്. ഈ ഉള്ള ഞാൻ പറയാം, 200D Mark II നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല. നിങ്ങൾ ഒരിക്കലും നേരെ മറ്റേ സോണിയുടെ മിററർലെസ്, ക്യാനോണിൻ്റെ മിററർലെസ് ആ ഒരു റേഞ്ച് ചിന്തിക്കരുത്. ആസ് എ ബിഗിനർ ക്യാമറ അടിപൊളി സാധനമാണ് ഇത്. ഈ 18-55 F4 ലെൻസും കൂടെ കൂട്ടി ഏകദേശം 56 രൂപയ്ക്കാണ് വരുന്നത്. അപ്പം സെക്കൻഡ് ഹാൻഡ് കിട്ടുമെങ്കിൽ പോയി നോക്കിക്കോ. അടിപൊളി ക്യാമറയാണ്, ഞാൻ പറഞ്ഞു അടിപൊളി ഗ്ലോയിങ് ക്യാമറയാണ്, നല്ല ഗ്രിപ്പുള്ള, അത്യാവശ്യം നല്ല സോളിഡ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളൊരു ക്യാമറയാണ് 200D Mark II. നേരത്തെ പറഞ്ഞ പോലെ ഐ ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ് ഉണ്ട്. എനിക്ക് ക്യാനോണിൻ്റെ നമ്മളുടെ ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് തന്നെയാണ്, അതിൻ്റെ ഒരു ബേസ് വേർഷനാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ആ കാര്യത്തിൽ അടിപൊളിയാണ്. ടച്ച് സ്ക്രീൻ ഉണ്ട്, വൈഫൈ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു ക്യാമറയിലുണ്ട്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് പാക്കേജ്. അടുത്ത് നമുക്ക് നേരെ ക്യാനോണിൽ നമുക്ക് നേരെ നിക്കോൺ അല്ലെങ്കിൽ നിക്കോൺ ഇഷ്ടമുള്ളവർ പറഞ്ഞു, എനിക്ക് നിക്കോൺ എന്ന് പറയുന്നത് ഇഷ്ടം, ഞാനത് പറയുള്ളൂ. സോ നിക്കോണിലേക്ക് ചാടാം. നിക്കോണിൻ്റെ 3500D എന്നൊരു ക്യാമറയുണ്ട്. വളരെ നല്ലൊരു ബേസ് ക്യാമറയാണ്, 24 MP തന്നെയാണ്, 5 FPS ഷട്ടറുണ്ട്. ISO 100 to 25600 നേറ്റീവ് ഉണ്ട്. സോ നല്ല ഇതാണ്. പിന്നെ 1080p 60 FPSഉം പിന്നെ അതും 1080p 24 30 തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏകദേശം 31,250 ആണ്. തപ്പിയിട്ട് ഞാൻ എവിടെയും കണ്ടില്ല, നിക്കോണിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലുണ്ട്. അവർ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് തപ്പാം. നിക്കോണിൻ്റെ ഒരു പ്രത്യേകത, നിക്കോണിൻ്റെ ആ കാലത്തെ സെൻസറുകളൊക്കെ ഭയങ്കര പുലിയായിരുന്നു, നല്ല ഡൈനാമിക് റേഞ്ചുള്ള. ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലൈറ്റ്സ്, മിഡ് ടോൺസ്, ഷാഡോസ്, ഇതിൻ്റെയൊക്കെ നല്ല ഈക്വലായൊരു ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ നല്ലൊരു എക്സ്പോഷറൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു സെൻസറുകളാണ് ഇത് നിക്കോൺ ആ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത്. ഇപ്പോഴും അതെ കേട്ടോ, ആ കാര്യത്തിലാണ് നിക്കോൺ പേര് കേട്ടത്. സോ 3500 ഡിയാസിന് അബ്സല്യൂട്ട് ബിഗിനർ പാക്കേജ് നല്ലതാണ്. ക്രോപ്പ് സെൻസറാണ് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പം നല്ലൊരു ക്യാമറയാണ്. നിക്കോണിൻ്റെ രണ്ടാമത്തെ ക്യാമറയിലേക്ക് പോകാം. ഈ ക്യാമറ ഒരു പുലിക്കുട്ടനാണ്, ഇപ്പോഴേ പറഞ്ഞേക്കാം. നിക്കോൺ 5600 എന്നുള്ള ക്യാമറ, ഒരുപാട് എല്ലാവരും കേട്ടിട്ടുള്ള ക്യാമറയല്ലേ 5600. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാമറയാണ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ ഉണ്ട്. സോ ഞാൻ അതിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി അതിൻ്റെ ഐസോ പെർഫോമൻസ് കണ്ട് ഞെട്ടിയിട്ടുണ്ട്. എനിവേ, 24 MP ക്യാമറയാണ്, 5 FPS 12-bit റോ ആണ്. മറ്റ് 14-bit വേണമെങ്കിൽ 4 FPS കിട്ടുള്ളൂ. നിങ്ങൾ മുമ്പിൽ പറഞ്ഞ എല്ലാ ക്യാമറകളും റോ തന്നെയാണ് കേട്ടോ. പിന്നെ 100 to 25600 തന്നെ ISO പെർഫോമൻസ് ഉണ്ട്.
1080 60 FPS, 24 FPS തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. കുറച്ചുകൂടെ മറ്റേതിനേക്കാൾ റോബസ്റ്റ് ആയിട്ട് ബിൽറ്റ് ചെയ്തിട്ടുള്ളൊരു ക്യാമറയാണ് ഈ 5600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ചുകൂടെ നല്ല എന്താ ഗ്രിപ്പും കാര്യങ്ങളും കൺട്രോളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അതിൻ്റെ അത്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചെക്ക് ചെയ്യാം. നിക്കോണിൻ്റെ ലെൻസ് ഇഷ്ടം പോലെയുണ്ട്. ടാമറോണ്, സിഗ്മ തുടങ്ങിയ കമ്പനികളൊക്കെ നിക്കോണിൻ്റെ ഒരുപാട് തേർഡ് പാർട്ടി ലെൻസസ് ഇറക്കിയിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. സോ നിക്കോണിൻ്റെ 5600 ഏകദേശം വരുന്ന പൈസ 43,900 നിക്കോണിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് കിട്ടിയത്. അടുത്ത നിക്കോണിൻ്റെ Z30 അല്ലെങ്കിൽ Z30 എന്ന് പറയുന്ന സംഭവമാണ്. 22 megapixels ക്രോപ്പ് സെൻസറാണ്. അപ്പം ISO 100 to 51,200 വരെ പോകും. ആർട്ടിക്കുലേറ്റിംഗ് ടച്ച് സ്ക്രീൻ ഉണ്ട്. 11 FPS ഷട്ടർ ഉണ്ട്. 4K 30 ഉണ്ട്. 25 ഉണ്ട്. 24 ഉണ്ട്. 1080p 120 ഉണ്ട്. 100 ഉണ്ട്. 60 ഉണ്ട്. ഇതെല്ലാം കൂടെ 54,000 രൂപ. അതായത് 53,990 രൂപ. ഇവിടെ നാപ്റ്റോളിലൊക്കെ പറയുന്നത് 999 രൂപ എന്ന് പറഞ്ഞാൽ അടിപൊളി ക്യാമറയാണ്. Z മൗണ്ട് ആണ്. സോ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ ഫുൾ ഫ്രെയിമിൻ്റെ ലെൻസ് ഇതിൻ്റെ അകത്ത് ഇടുവാണെങ്കിൽ നിങ്ങൾ നാളെ Z30 Z5 Z6 Z9 ഒക്കെ നമുക്ക് മാറിക്കഴിഞ്ഞാലും യു ക്യാൻ യൂസ് ദ സെയിം ലെൻസ്. ആൻഡ് ഓൾസോ ഇന്ന് പഴയ നിക്കോണിൻ്റെ ലെൻസുകൾ നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാനും പറ്റും കണക്ടർ വെച്ചിട്ട്. അപ്പോൾ ഇതൊരു നല്ല പാക്കേജാണ്. ഇതിലിപ്പോൾ ഒരു 53 രൂപ ഉണ്ടെങ്കിൽ 54 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം ലുക്ക് അറ്റ് ദ ISO പെർഫോമൻസ്. ഇത് 100 to 51,200 വരെ പോകുന്നുണ്ട്. 11 FPS ഷട്ടർ ഉണ്ട്. 4K 30 24 എല്ലാം ഉണ്ട്. 1080p 120 ഉണ്ട്. എന്ത് വേണം. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊക്കെയാണ് ഞാൻ ഓർത്തത്. ആക്ച്വലി പറയേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. അതായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ വന്നേക്കാവുന്ന ഒരു സംശയം ഞാൻ എൻ്റെ ഇടയ്ക്ക് മെൻഷൻ ചെയ്തില്ല എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഞാൻ Canon EOS M ലൈൻ ഇതിൽ മെൻഷൻ ചെയ്തില്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവരും ഒരുപാട് വ്ളോഗേഴ്സ്, ഒരുപാട് ക്യാമറ റിവ്യൂവേഴ്സൊക്കെ ഇങ്ങനൊരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ ആഡ് ചെയ്യുന്നൊരു ക്യാമറയാണ് EOS M ലൈൻ എന്നുള്ളത്. പക്ഷേ ഞാൻ മെൻഷൻ ചെയ്തില്ല. അതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, EOS M ലൈനിന് ഒരു സെപ്പറേറ്റ് മൗണ്ടാണ്. നമ്മളൊരു ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം നമുക്ക് അപ്ഗ്രേഡബിലിറ്റി എന്നൊരു സാധനം ചിന്തിക്കണ്ടേ. EOS M-ല് രണ്ട് ലെൻസും വാങ്ങിച്ച് ക്യാമറയും വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയൊരു ക്യാമറയിലേക്ക് മാറണമെങ്കിൽ എൻ്റെ സാധനം വിറ്റിട്ട് പുതിയൊരു സാധനം വാങ്ങേണ്ടി വരും. സോ അതത്ര വെർത്ത് അല്ല. പിന്നെ EOS M ലൈൻ നിർത്താൻ പോകാമെന്നോ നിർത്തുന്നില്ലാന്നോ ഉള്ള കുറച്ച് ശ്രുതികൾ ഞാൻ കേൾക്കുന്നുണ്ട്. ശരിയാണോ എന്നറിയത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ M series ഇതിൽ മെൻഷൻ ചെയ്യാത്തത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ വളരെ പെട്ടെന്ന് പറഞ്ഞു പോയത്. ഇതിൽ ഒത്തിരി കാടടച്ച് മറ്റേ വൈകിട്ടുള്ള സ്പെസിഫിക്കേഷനും ഞാൻ പറയാത്തതിൻ്റെ കാര്യം, നമ്മളാരും ഈ ബാക്കിലെ ഡിസ്പ്ലേ എത്ര ക്വാളിറ്റി ഉള്ളതെന്ന് നോക്കിയിട്ടൊന്നും അല്ല ഒരു തുടക്കക്കാരൻ നിലയിൽ ക്യാമറ വാങ്ങുന്നത്. അത് നമ്മളൊരിക്കലും ബാധിക്കുന്നില്ല. ഒരു ക്യാമറ പുതിയ വാങ്ങുമ്പോൾ നമ്മൾ വി ആർ ട്രൈങ് ടു ഫിഗർ ഔട്ട് തിങ്സ് അല്ലേ. ഇപ്പം എല്ലാം പഠിച്ചൊരാളൊരിക്കലും ഈ ഒരു ക്യാമറ എടുക്കേണ്ട ആവശ്യമില്ല. ദ ക്യാൻ ഗോ ഫോർ എ ഹയർ എൻഡ്. പക്ഷേ ഒരു തുടക്കക്കാരൻ നിലയിൽ നമുക്ക് എപ്പോഴും കയ്യിൽ ഒതുക്കുന്ന, നമുക്ക് ഫീൽ കിട്ടുന്ന, കൊണ്ടാക്കാൻ പറ്റുന്ന, ട്രിപ്പിനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് എല്ലാം പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ പുറമേ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ലൈക്ക് ക്യാനോൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാനോൻ്റെ ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് ഉള്ള ക്യാമറകൾ, അതിൻ്റെ ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ മാർക്കറ്റ്. ആ ഒരു കാലഘട്ടത്തിൽ എന്തുണ്ടെന്ന് പറഞ്ഞാലും ക്യാനോൻ്റെ ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് ആയിരുന്നു അടിപൊളി. പിന്നെ അപ്പോൾ 200D Mark II ഉള്ളത് നല്ല അടിപൊളി ഓട്ടോ ഫോക്കസ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ക്യാനോൻ്റെ ഹാൻഡിലിംഗ് ഭയങ്കര നല്ലതാണ് എല്ലാവരും പറയുന്നുണ്ട്. അതായത് മെനു സിസ്റ്റം ഒക്കെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. നിങ്ങളിപ്പോൾ മറ്റേ ഈ ടച്ച് കൺട്രോൾസൊക്കെ ഉള്ള ക്യാമറയൊക്കെ ആണെങ്കിലും വളരെ എല്ലാ സെറ്റിങ്സ് നിങ്ങൾ കൈകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ മാറ്റുക, ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ കുറേയും കൂടെ സിംപ്ലിഫൈഡ് ആൻഡ് കുറച്ചുകൂടെ എന്താ പറയുക, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു മെനു സിസ്റ്റമാണ് ക്യാനോണ്ട്. സോ എൻ്റെ അഭിപ്രായത്തിൽ നേരെ ഒരു കടയിലേക്ക് നേരെ പോവാം. എന്നിട്ട് നിങ്ങൾ മനസ്സിലെന്തായാലും ഏതെങ്കിലും രണ്ട് മൂന്ന് ക്യാമറകൾ സെറ്റായിട്ടുണ്ടല്ലോ, ആ ക്യാമറകൾ അവിടെ ഉണ്ടോ എന്ന് നോക്കുക, യൂസ് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് അതിൻ്റെ നിങ്ങൾക്ക് എളുപ്പ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് നോക്കുക. കാരണം ഈ ഒരു റേഞ്ചിൽ ഇത് ഏത് ക്യാമറ എടുത്താലും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല. സോ ഇതിൻ്റെ അടുത്ത പാർട്ട് രണ്ട് ദിവസങ്ങളിൽ വരും. ഒരു 1-1.5 റേഞ്ചുള്ള കുറച്ച് അടിപൊളി ക്യാമറസ്, അത് കുറച്ചുകൂടി ഇൻഡെപ്റ്റ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ടാവും അതിൻ്റെ അകത്ത്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് വെയിറ്റ് ചെയ്യുക, കാണാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേരെ, കമൻറ്റ് ചെയ്തേരെ. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് രണ്ട് ദിവസങ്ങളിൽ വീണ്ടും കാണാം. ബൈ.